ഞാനിവിടെ മൂന്ന് കറിച്ചട്ടി മേടിച്ചിട്ടുണ്ടായിരുന്നേ. അത് മൂന്ന് അടപ്പത്ത് ഇതുപോലെ ആദ്യത്തെ ചട്ടിയിൽ ഞാൻ കഞ്ഞിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്, നമ്മൾ ചോറ് വാർക്കുന്ന വെള്ളം. പിന്നെ മറ്റേ രണ്ടാമത്തെ ചട്ടിയിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്ന അരി കഴുകിയ വെള്ളമാണ്. പിന്നെ മൂന്നാമത്തെ ചട്ടി ഞാൻ അടപ്പത്ത് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ ചായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ചെറിയ ചട്ടിയായതുകൊണ്ട് 2 ടീസ്പൂൺ മതി. വലിയ ചട്ടിയാണെങ്കിൽ നിങ്ങൾ 4 or 6 ടീസ്പൂൺ ഇടേണ്ടി വരും കേട്ടോ. ഇത് ചെറിയ ചട്ടിയാണ്, അതുകൊണ്ടാണ് 2 ടീസ്പൂൺ ഇട്ടത്. ഇനി നമുക്കിതെല്ലാം ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് പകുതി തിളക്കാറായി വന്നിട്ടുണ്ട്. തിളക്കാറാകുമ്പോൾ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അത് തിളച്ച് പുറത്തേക്ക് ചാടിപ്പോവും. അപ്പോൾ ഏകദേശം എല്ലാ വെള്ളവും തിളക്കാറായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ സിമ്മിലല്ല മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അത് തിളച്ചങ്ങ് ചാടിപ്പോവും. ഒന്ന് ഇളക്കി കൊടുത്തേക്കുക, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ ചായപ്പൊടിയും കഞ്ഞിവെള്ളമൊക്കെ അടിയിൽ കട്ട കിട്ടിപ്പോവും. അപ്പോൾ അതേ വെള്ളമൊക്കെ ഏകദേശം തിളച്ചു വന്നിട്ടുണ്ട്. ചായപ്പൊടി ഇട്ട് തിളപ്പിച്ച വെള്ളം തിളച്ചു വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ കഞ്ഞിവെള്ളം ഉണ്ടോ, കഞ്ഞിവെള്ളവും നല്ലപോലെ തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് കൂടി നിങ്ങൾ ഇതിങ്ങനെ തന്നെ തിളപ്പിക്കണം കേട്ടോ. ഒരു 10 മിനിറ്റ് തിളപ്പിക്കണം. അരി വാർത്ത വെള്ളവും ഒഴിച്ചത് അതും തിളച്ചു വന്നിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കൂടി ഇങ്ങനെ തിളപ്പിച്ചിട്ട് തീ ഓഫ് ചെയ്ത് ഇത് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കണം. അപ്പോൾ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കൂടി തിളച്ചിട്ട് നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ അതേ ഓഫ് ചെയ്ത് വെച്ചു, ചൂടാറി. ഞാൻ ആദ്യത്തെ ചട്ടി കഞ്ഞിവെള്ളം ഒഴിച്ച ചട്ടി കഴുകാനെടുത്തിട്ടുണ്ട്. ഇത് കഞ്ഞിവെള്ളം ഒഴിച്ച് കളഞ്ഞ ശേഷം ഒന്ന് കഴുകിയെടുക്കുക. ഒന്ന് കഴുകിയെടുത്ത ശേഷം ഞാൻ ഇതിലേക്ക് ഇനി എടുത്തിരിക്കുന്നത് കടലപ്പൊടിയാണ്. കടലപ്പൊടി കുറച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ചട്ടിയിലിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നല്ലോണം കൈകൊണ്ട് തന്നെ നല്ലപോലെ ഉരച്ച് കഴുകിയെടുക്കണം. ഏറ്റവും നല്ലത് കൈകൊണ്ട് തന്നെ കഴുകണം കേട്ടോ. എല്ലാ വശവും, അതിൻ്റെ അടിവശവും അകത്തുള്ള വശവും എല്ലാ വശവും നല്ലപോലെ തന്നെ ഇതുപോലെ കഴുകിയെടുക്കണം. അപ്പോൾ മണ്ണിൻ്റെ മണോ ഒരു പുത്തൻ ചട്ടിയുടെ ചൊവയുടെ ചൊവയോ ഒന്നും ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലത്തെ സ്ക്രബ്ബർ കൊണ്ട് കഴുകുക കേട്ടോ. ഉപയോഗിച്ച് പഴയ സ്ക്രബ്ബറായിരിക്കണം കേട്ടോ, ഷാർപ്പായിട്ടുള്ളത് ഉപയോഗിക്കരുത്. ഇനി അടുത്ത ചട്ടി ഞാൻ അരി വാർത്ത വെള്ളം ഒഴിച്ച് തിളപ്പിച്ച ചട്ടിയാണേ, അത് ഞാൻ കഴുകിയെടുക്കുകയാണേ. അതിൻ്റെ അകത്തേക്ക് ഞാൻ ഒഴിക്കുന്ന കുറച്ച് അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മൾ പുട്ടിരക്ക ഉണ്ടാക്കൂലേ, ആ അരിപ്പൊടി, ആ അരിപ്പൊടി കുറച്ചിട്ട് കൊടുത്തിട്ട് ഇതുപോലെ ലേശം വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ കഴുകിയെടുക്കുക. കണ്ടോ, ഇതുപോലെ കുറച്ച് വെള്ളം ചേർത്തിട്ട് അകവശവും പുറത്തുവശവും നല്ലപോലെ കഴുകിയെടുക്കുക. അപ്പോൾ ആ മണ്ണിൻ്റെ മണവും എല്ലാം പോകും കേട്ടോ. നമുക്കിപ്പോൾ തന്നെ കറി വയ്ക്കാനുള്ള പാകത്തിനാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങളൊരിക്കലും ഡിറ്റർജൻറ്റോ അതുപോലെ തന്നെ സോപ്പോ ഉപയോഗിച്ച് ഒരിക്കലും ചട്ടി കഴുകരുത്. ഇതുപോലെ എന്ത് കടലമാവോ അരിപ്പൊടിയോ എന്തെങ്കിലുമൊക്കെ ഇട്ട് നിങ്ങൾ കഴുകണം. ഇനി അടുത്തത് ഞാൻ ചായപ്പൊടി ഇട്ട് തിളപ്പിച്ച ചട്ടിയാണ് എടുക്കുന്നത്. ആ ചട്ടിയിലേക്ക് വെള്ളം കളഞ്ഞ ശേഷം ഞാൻ കുറച്ച് ഉപ്പാണ് എടുത്തിരിക്കുന്നത്. കണ്ടോ, നമ്മൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന ഉപ്പ്. ആ ഉപ്പ് കുറച്ച് ഇട്ട് കൊടുത്ത ശേഷം നേരത്തെ നമ്മൾ ചട്ടിയൊക്കെ കഴുകിയില്ലേ, അതുപോലെ തന്നെ നല്ലോണം അകവശവും പുറവശവും നല്ലോണം ഉരച്ച് കഴുകിയെടുക്കുക. കണ്ടോ, ഇതുപോലെ കഴുകിയെടുത്തു കഴിഞ്ഞാൽ അതും ക്ലീൻ ആയിക്കോളും. നമ്മളിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ പുതിയ ചട്ടിയുടെ മണവും അതുപോലെ തന്നെ ഇത് വേറെ അഴുക്കോ എന്തുണ്ടെങ്കിലും പൊക്കോളും. ഒരിക്കലും സോപ്പ് ഉപയോഗിച്ച് കഴുകരുത്, ഇതിലേതെങ്കിലും ഉപയോഗിച്ച് വേണം നിങ്ങൾ കഴുകാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ചട്ടിയൊക്കെ കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളൊരിക്കലും ചട്ടി താഴ്ത്ത് വെക്കരുത്. നമ്മൾ ടേബിൾ ടോപ്പിലായിക്കോട്ടെ താഴത്തായിക്കോട്ടെ എവിടെയാണേലും വെറുതെ ചട്ടി താഴ്ത്ത് വെക്കരുത്. ഞാനിപ്പോൾ ഇവിടെ വെച്ചേക്കുന്നത് തുണി ഇട്ടിട്ട് അതിൻ്റെ പുറത്താണ് വെച്ചേക്കുന്നത്. ഒന്നല്ലെങ്കിൽ തുണി ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് വെക്കുക, അല്ലെങ്കിൽ നമ്മൾക്ക് മേടിക്കാനൊക്കെ കിട്ടില്ലേ, മാർക്കറ്റിൽ നിന്ന് മേടിക്കാൻ കിട്ടില്ലേ, അതുപോലത്തെ റിങ്ങുകളുണ്ട് ചട്ടിയുടെ അടിയിൽ വെക്കുന്ന സൈസ്. ആ റിങ് ഏതെങ്കിലും മേടിച്ചിട്ട് വേണം നിങ്ങൾ വെക്കാനൊക്കെ. കണ്ടോ, ഇതുപോലത്തെ റിങ്ങുകൾ നിങ്ങൾക്ക് കിട്ടും മാർക്കറ്റിൽ, അതുപോലത്തെ റിങ് മേടിച്ചിട്ട് വേണം. കാരണം ചട്ടി വെറുതെ നമ്മൾ തറയിൽ വെക്കുകയാണെങ്കിൽ അതിൻ്റെ മൂട് പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ഇങ്ങനെ മാത്രമുള്ളൂ നിങ്ങൾ ചട്ടി വയ്ക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ തുണിയുടെ പുറത്ത് വയ്ക്കണം. അപ്പോൾ ഞാൻ ചട്ടിയൊക്കെ ഇവിടെ തുടച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ അപ്പം തന്നെ കറി വയ്ക്കണമെങ്കിൽ കറി വയ്ക്കാം, അല്ല എങ്കിൽ നിങ്ങൾ ഇത് വെച്ചേക്കുവാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ കുറച്ച് എണ്ണ എല്ലാ ചട്ടിയിലേക്കും തൂവിക്കൊടുക്കുക. തൂവിക്കൊടുത്ത ശേഷം ഒരു പഴയ തുണി എടുത്തിട്ട് ചട്ടിയുടെ അകത്ത് ആ എണ്ണ നല്ലവണ്ണം പിടിക്കത്തക്ക വിധത്തിൽ തേച്ച് പിടിപ്പിക്കുക. ഉണ്ടോ, ഇതുപോലെ നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക.
ഇനി നിങ്ങൾക്ക് ഇപ്പം തന്നെ കറി വയ്ക്കണമെങ്കിലും ചട്ടിയുടെ മണം ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അഥവാ വയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ വെച്ചില്ലെങ്കിൽ ഇതുപോലെ എണ്ണ തൂത്ത് നിങ്ങൾ വെച്ചാൽ മതി, ഒരു കുഴപ്പവും ഉണ്ടാവില്ല. പിന്നെ എടുക്കുമ്പോൾ നിങ്ങൾ കുറച്ച് ഉപ്പിട്ട് കഴുകിയെടുത്താൽ മതി. പിന്നെ പഴയ ചട്ടികളൊക്കെ ഉണ്ടാവില്ലേ, ഇതിപ്പോൾ എൻ്റെ ഒരു ചട്ടി ഇതുപോലെ പൂത്തുപോയ ചട്ടിയാണ്. മഴക്കാലം ആകുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ കുറേ നാൾ ഉപയോഗിക്കാണ്ടൊക്കെ ഇരുന്നാൽ ചട്ടി പൂത്തുപോകും. അങ്ങനെ പൂത്തുപോകുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യണം, സോപ്പൊന്നും ഉപയോഗിച്ച് കഴുകരുത്. നിങ്ങൾ ഉപ്പ് കുറച്ച് ഉപ്പാണ് ഞാൻ എടുത്തത്, ഞാൻ ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്ത ശേഷം കുറച്ച് വെള്ളവും കൂടി കൂട്ടി നല്ലപോലെ തേച്ച് ഉരച്ച് കഴിയാൽ മതി, ആ പൂപ്പിൽ പൊക്കോളും. കാരണം നിങ്ങൾ സോപ്പിട്ട് കഴിയാൽ ഈ പൂപ്പിൽ പോകില്ല. ഇതുണ്ട്, ഇപ്പോൾ എല്ലാ വർഷവും പൂപ്പിലൊക്കെ പോയതുണ്ടോ? പിന്നെ നിങ്ങൾ ഉപയോഗിച്ച ശേഷമാണെങ്കിലും, മീൻകറി എന്തെങ്കിലും വെച്ച ശേഷമാണെങ്കിലും ചട്ടി ഇതുപോലെ ഉപ്പിട്ട് കഴുകി വേണം എടുക്കാനായിട്ട്. സോപ്പ് ഒരിക്കലും നിങ്ങൾ ചട്ടിയിലിട്ട് കഴുകരുത്. ഇതുപോലെ ഉപ്പിട്ട് കഴുകി എടുത്തു കഴിഞ്ഞാൽ നല്ല ക്ലീനായിട്ട് അവിടെ ഇരുന്നോളൂ.